ലോകം പരിശുദ്ധമായി കണക്കാക്കുന്ന ചെടിയാണ് മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കൊള്ളുന്ന പവിത്രമായ തുളസി എന്ന് ദേവീ ഭാഗവതത്തിൽ പറയുന്നു. ആയുർവേദത്തിൽ ദിവ്യ ഔഷധമായി പരിഗണിക്കുന്ന തുളസിക്ക് ഈശ്വരപദമാണ് നൽകിയിരിക്കുന്നത്. തുളസിക്കാട് കണ്ടുമരിക്കുന്നവർക്കും തുളസിമാല ധരിക്കുന്നവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. തുളസി നാല് തരമുണ്ട്: വെളുത്ത തുളസി, കൃഷ്ണതുളസി, രാമതുളസി, കാട്ടുതുളസി. കാട്ടുതുളസി ഒന്നിനും ഉപയോഗിക്കുകയില്ല. രാമതുളസി പരശുരാമന് വളരെ പ്രധാനപ്പെട്ടതാണ്. സംക്രാന്തിക്കും ദ്വാദശിക്കും കറുത്തവാവിനും വെളുത്തവാവിനും ചതുർത്ഥി അഷ്ടമി ദിവസങ്ങളിലും ഞായറാഴ്ചയും ശരീരത്തിൽ എണ്ണ തേച്ചിരിക്കുമ്പോഴും ഉച്ച സന്ധ്യ രാത്രി സമയങ്ങളിലും അഴുക്ക് വസ്ത്രം ധരിച്ചിരിക്കുമ്പോഴും ശരീരശുദ്ധിയില്ലാത്തപ്പോഴും തുളസി ദളം ഇറുക്കരുതെന്നാണ് ശാസ്ത്രം. തുളസിയിൽ നഖം കൊള്ളാൻ പാടില്ല. നഖം കൊള്ളുന്നത് മഹാവിഷ്ണുവിൻ്റെ ശിരസ് മുറിയുന്നതിന് സമമെന്ന് ദേവീ ഭാഗവതം വ്യക്തമാക്കുന്നു. തുളസിച്ചെടിയുടെ ചൂടെ ദീപം വെച്ച് ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. തുളസിയെപ്പറ്റി ശിവപുരാണത്തിലും തുളസി ഉപനിഷത്തിലും തുളസി മഹാത്മ്യം, ദേവീ ഭാഗവതം തുടങ്ങിയവയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് തുളസിയുടെ ഐതിഹ്യത്തിലേക്ക് പോകാം. ഗംഗയും ലക്ഷ്മിയും സരസ്വതിയും ആദ്യകാലത്ത് മഹാവിഷ്ണുവിൻ്റെ പത്നിമാരായിരുന്നു. ലക്ഷ്മി ഭൂമിയിൽ ഒരു ചെടിയാ ജനിക്കട്ടെ എന്ന് സരസ്വതി ശപിച്ചു. ഇത് കേട്ടുനിന്ന് ഗംഗ സരസ്വതിയെ ശപിച്ചു, നദിയാക്കി. അതിന് പകരമായി ഗംഗ നദിയായി ഭൂമിയിൽ ഒഴുകട്ടെ എന്ന് സരസ്വതിയും ശപിച്ചു. ശാപകോലാഹലം തീർന്നപ്പോൾ മഹാവിഷ്ണു ലക്ഷ്മിയെ അടുത്തു വിളിച്ചു. ലക്ഷ്മിയോട് അദ്ദേഹം പറഞ്ഞു, സങ്കടപ്പെടരുത്, ഭൂമിയിൽ പോയി ധർമ്മജൻ്റെ ഗൃഹത്തിൽ പോയി തുളസിയായി ജനിച്ച് പുത്രിയായി വളരുക. അവിടെ നിന്നും ദൈവയോഗം പോലെ ഈ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്താൻ കഴിയും. ധർമ്മജൻ്റെ പുത്രിയായി കഴിയുന്ന കാലത്തിൽ വിഷ്ണുവിൻ്റെ അംശമായ ശംഖുചൂഡൻ എന്ന പേരോടുകൂടിയ അമൃതസ്വരൂപി ജനിക്കുകയും തുളസിയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ശംഖുചൂഡനെ തുളസി വിവാഹം കഴിക്കുകയും ശംഖുചൂഡൻ പത്നി സമേതം കൊട്ടാരത്തിലെത്തി രാജാവാകുകയും ചെയ്തു. ദേവന്മാരെ ജയിക്കാൻ ശംഖുചൂഡൻ ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടിയിരുന്നു, ഒപ്പം വിഷ്ണു കവചവും. ഇതിൻ്റെ അഹങ്കാരത്തിൽ ദേവലോകം കീഴ്പ്പെടുത്തിയും ത്രിലോകവും ശംഖുചൂഡൻ അടക്കി ഭരിക്കാൻ തുടങ്ങി. ഇതിൽ പരിഭ്രാന്തരായ ദേവന്മാർ ഭയം നോടി. വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ദുഃഖിതരായ ദേവന്മാരോട് മഹാവിഷ്ണു പറഞ്ഞു, താങ്കൾ കുറെ കൂടി ക്ഷമിക്കുക, ഇപ്പോൾ ശംഖുചൂഡനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിന് വരബലത്തിൽ ശക്തനാണ്. മഹാലക്ഷ്മിയുടെ അംശാവതാരമായ തുളസിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. തുളസിക്ക് ചാരിത്രഭംഗം വന്നാൽ മാത്രമേ അയാൾക്ക് മരണം സംഭവിക്കൂ. കാമദേവൻ നൽകിയ വരമാണിത്. ഇതുമൂലം ശംഖുചൂഡനെ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. അതിഭയങ്കര യുദ്ധം നടന്നിട്ടും വിജയം ആരുടെ ഭാഗത്തുമായില്ല. ഒടുവിൽ ദേവഗണങ്ങൾ ആ സത്യം മനസ്സിലാക്കി. തുളസിയുടെ ചാരിത്രം നശിച്ചാൽ മാത്രമേ ശംഖുചൂഡനെ വധിക്കാൻ കഴിയുകയുള്ളൂ. അവർ ഈ വിവരം മഹാവിഷ്ണുവിനെ അറിയിക്കുന്നു. മഹാവിഷ്ണു ചന്ദ്രചൂഡൻ്റെ വേഷത്തിൽ തുളസിയുടെ ഗൃഹത്തിലെത്തുകയും തുളസിയെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ തന്നെ ദേവന്മാർ ചന്ദ്രചൂഡനെ വധിക്കുന്നു. ഈ വിവരമറിഞ്ഞ തുളസി മഹാവിഷ്ണുവിനെ ശപിക്കാനൊരുങ്ങുമ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, തുളസി സത്യം മനസ്സിലാക്കുകയും ലോകപരിപാലനത്തിന് വേണ്ടിയും ശാപമോക്ഷത്തിന് വേണ്ടിയുമാണ് ഞാനിത് ചെയ്യേണ്ടി വന്നതെന്ന് മഹാവിഷ്ണു തൻ്റെ സ്വരൂപം കാട്ടി തുളസിക്ക് വിവരിച്ചു കൊടുത്തു. ഇതിൽ ഭക്തവിവശയായ തുളസി ഭഗവാനെ തൊഴുതു നിന്നു. ഈ സമയം തുളസി ശരീരം നിശ്ചലമായി നിലംപതിച്ചു. ആത്മാവ് ലക്ഷ്മി രൂപത്തിലും ലയിച്ചു. ഇത് ദ്രവിച്ച് മണ്ണിൽ ലയിച്ചു ചേരുന്ന സ്ഥലം ഗണ്ഡകി എന്ന പുണ്യനദിയാകുമെന്നും തലമുടിയും രോമങ്ങളും ലോകത്തിന് തുളസിച്ചെടിയായി തീരുമെന്നും തുളസിദളം മൂന്ന് ലോകത്തിലെ ദേവപൂജയ്ക്ക് ശ്രേഷ്ഠമായി തീരുമെന്നും തുളസിമാല ഞാൻ എന്നും എൻ്റെ കഴുത്തിൽ അണിയുമെന്നും വിഷ്ണു പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹിന്ദു പുരാണങ്ങളിൽ തുളസിക്ക് വളരെയേറെ പ്രാധാന്യമുള്ളത്.